ഭവാൻ എന്തറിയുന്നു വിഭോ എന്നൊരു പ്രയോഗമുണ്ട്. കുറച്ചുകൂടി തെളിച്ച് പറഞ്ഞാൽ സതീശ, താങ്കൾക്ക് ഒരു കുന്തവും അറിയില്ലെന്ന്. സതീശനും സതീശൻ്റെ കൽപ്പന പ്രകാരം യു ഡി എഫ് എം എൽ എ എം പിമാരും ഓണക്കിറ്റ് വാങ്ങുന്നില്ലെന്ന് അങ്ങ് പ്രഖ്യാപിച്ചു. സത്യത്തിൽ വലിയ ത്യാഗമായി പോയി സതീശ. ഖജനാവിനെ രക്ഷപ്പെടുത്താനാണത്രേ ഈ കിറ്റുകളൊന്നും വാങ്ങഞ്ഞത്. ഏതാണ്ട് 6 ലക്ഷത്തോളം മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രമേ ഓണക്കിറ്റ് നൽകുന്നു എന്നുള്ളതിൽ പ്രതിഷേധിച്ചാണ് മേപ്പിടിയാൻ ഈ കടുത്ത തീരുമാനമൊക്കെ എടുത്തത്. അത് തീർച്ചയായും സ്വാഗതാർഹമാണ്, കേട്ടിടത്തോളം കാര്യമൊക്കെ കൊള്ളാം. എന്നാൽ അതിൻ്റെ യഥാർത്ഥ വസ്തുത എന്താണെന്നറിയാമോ? സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ശബരി ബ്രാൻഡിൽ പുതുതായി ഇറക്കുന്ന ചില ഇനം കൂടി ഉൾപ്പെടുത്തി കോർപ്പറേഷൻ അവരുടെ പരസ്യത്തിൻ്റെ ഭാഗമായി നൽകുന്ന ഉപകാരമാണ് ജനപ്രതിനിധികൾക്കുള്ള ഈ കിറ്റ്. അതല്ലാതെ സാധാരണ ജനത്തിന് നൽകുന്ന ഓണപ്പക്ഷി ഇനങ്ങളല്ല, ഓണക്കിറ്റല്ല. സാധാരണ ജനം കഴിക്കുന്ന അരിയൊന്നും നിങ്ങളെപ്പോലുള്ളവർ കഴിക്കില്ല. പ്രത്യേകിച്ച് റേഷൻ അരി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ചതുർത്ഥിയാണ്, അതൊക്കെ പാപപ്പെട്ടവൻ കഴിച്ചോണം. എൻ്റെ പൊന്നു സതീശ, ഈ തറവയിലേക്ക് ഒരുപാട് കേരളത്തിലെ ജനങ്ങൾ കണ്ടതല്ലേ? ഒരു സർക്കാർ വക കമ്പനി ഓണം പ്രമാണിച്ച് അവരുടെ പരസ്യത്തിൻ്റെ ഭാഗമായി ജനപ്രതിനിധികൾക്ക് നൽകുന്ന സമ്മാനത്തെ ഇത്രമാത്രം അവജ്ഞയോടെ കാണേണ്ടായിരുന്നു. ഇതുകൊണ്ട് സർക്കാരിനോ പാവപ്പെട്ടവർക്കോ ഒരു പ്രയോജനവുമില്ല. മറിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ചെറിയ കാര്യമുണ്ടായിരുന്നു. ഏതാണ്ട് 70,000 രൂപ ഓരോ മാസവും എം എൽ എമാർക്ക് ശമ്പളവും അലവൻസും കൂടി കിട്ടും. പ്രതിപക്ഷ എം എൽ എമാർ 40 പേർക്കും കൂടി ഒരു വർഷം ഏതാണ്ട് 3 കോടി രൂപയെ പുറത്ത് കിട്ടും. ഇനിയുള്ള 3 വർഷം കണക്കാക്കിയാൽ 9 കോടി രൂപ ഏകദേശമൊക്കെ കിട്ടും. അത് വേണ്ടെന്ന് വയ്ക്കാൻ നിങ്ങളെ കൊണ്ടൊക്കെ സാധിക്കുമോ? അതുപോട്ടെ, താങ്കൾ ഇന്നത്തെ നിലയിൽ പ്രതിമാസം 21,500 രൂപ കരം ഒഴിവായി പെൻഷൻ കിട്ടും. കരം ഒഴിവായി എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല, എം എൽ എമാരുടെ ശമ്പളത്തിനോ പെൻഷനോ ഇൻകം ടാക്സ് കൊടുക്കണ്ട. നിങ്ങൾക്ക് കിട്ടുന്ന അതേ തുക ശമ്പളമായോ പെൻഷനായോ ലഭിച്ചാൽ മറ്റ് ഏതൊരാളും അതിന് ടാക്സ് കൊടുക്കാൻ ബാധ്യതയുണ്ട് എന്ന് സാരം. ഇതുമാത്രമാണോ നിങ്ങളുടെ ആനുകൂല്യങ്ങൾ? പെൻഷൻ്റെ കൂടെയാണ് ആണ്ടിലെ യാത്ര ചെയ്യാൻ 50,000 രൂപ വേറെ. ഇനിയുമുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിക്കും ആയുഷ്കാലം മുഴുവൻ ചികിത്സാ ചെലവുകൾ സൗജന്യം. നിങ്ങളുടെ പങ്കാളി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അവർക്ക് സൗജന്യം കൊടുക്കേണ്ടത്? ഇതുമാത്രമോ? വണ്ടി മേടിക്കാനും വീട് വയ്ക്കാനും പലിശരഹിത വായ്പ ഇല്ലേ? ഇതെല്ലാം സാധാരണക്കാരനടയ്ക്കുന്ന പ്രത്യക്ഷ പരോക്ഷ നികുതികളിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത്. ഇതെല്ലാം പെൻഷൻ ഇനത്തിലാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം കേട്ടോ. അല്ലാതെ പ്രതിപക്ഷ നേതാവിന് ശമ്പളവും അലവൻസും മാത്രം 90,437 രൂപ ലഭിക്കും. ഒരു മന്ത്രിക്ക് കിട്ടുന്ന ശമ്പളവും അലവൻസുമാണ് പ്രതിപക്ഷ നേതാവിന്. ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും, യാത്രാഭത്ത, വീട്, എല്ലാ കാര്യങ്ങളും, സൽക്കരിക്കാൻ, അതിഥികളെ സൽക്കരിക്കാനുള്ള ചെലവ് വരെ സർക്കാർ തരും. യാത്രാഭത്ത, സിറ്റിംഗ് ഫീസ് തുടങ്ങിയ കിടിപിടി എല്ലാം കൂടി ഒരു മാസം ഏതാണ്ട് 2.5-3 ലക്ഷത്തോളം രൂപ ലഭിക്കും. ഇതെല്ലാം വേണ്ടെന്ന് വയ്ക്കാൻ സതീശിന് പറ്റുമോ? സതീശൻ്റെ കൂട്ടാളികൾക്ക് പറ്റുമോ? ചോദിക്കാതെ തന്നെ പറയാം, ഇല്ല എന്നായിരിക്കും ഉത്തരം. ഊവ് എന്ന് നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ ആരും നിങ്ങളുടെ കൂടെ കാണില്ല. സർക്കാർ വക ഒരു കോർപ്പറേഷൻ്റെ പരസ്യത്തിൻ്റെ ഭാഗമായി നൽകിയ കിറ്റ് നിങ്ങൾ സ്വീകരിക്കണമായിരുന്നു. എന്നിട്ട് അതിലെ സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് അതിൻ്റെ ഗുണനിലവാരം നല്ലതാണെന്ന് സാക്ഷ്യപ്പെടുത്തണമായിരുന്നു. മോശമാണെങ്കിൽ മോശമാണെന്ന് പറയണം. അത് ആ സ്ഥാപനത്തിന് ഗുണം ചെയ്തേനെ. നിങ്ങൾ ഭരിച്ചിരുന്ന കാലത്തും ഇതുപോലെയുള്ള പണികൾ ചെയ്തിട്ടുള്ളതാണ്, ഇല്ലെന്ന് പറയാൻ പറ്റുമോ സതീശന്? കോവിഡ് കാലത്ത് എല്ലാവർക്കും മാസാമാസം കിറ്റ് നൽകിയതിനെ വിമർശിച്ച് നടന്നവരാണ് ഇന്ന് ഓണക്കാലത്ത് അത് മഞ്ഞ കാർഡുകളിൽപ്പെട്ട 600,000 പേരിലേക്ക് പരിമിതിപ്പെടുത്തിയപ്പോൾ ചന്ദ്രഹാസമിളക്കി വന്നത്. എന്ത് ആത്മാർത്ഥതയാണ് നിങ്ങൾക്കുള്ളത്? കോവിഡ് കാലത്ത് ആരൊക്കെ വിഷമം അനുഭവിക്കുന്നുവെന്ന് നോക്കാതെ സൗകര്യപൂർവം എല്ലാവർക്കും ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു നൽകി. അതിന്ന് ആവശ്യമില്ല, എല്ലാവർക്കും പുറത്തിറങ്ങാൻ സൗകര്യമുണ്ട്. ഇന്ന് അർഹതപ്പെട്ടവർക്ക് മാത്രം ഭക്ഷ്യക്കിറ്റ് നൽകിയാൽ മതി. അതാണ് സർക്കാർ എടുത്ത തീരുമാനം. അത് നിങ്ങൾക്കറിയാഞ്ഞിട്ടല്ല, മറ്റൊന്നും പറയാനില്ലാത്തപ്പോൾ എന്തെങ്കിലും പറയാൻ വേണ്ടി പറഞ്ഞതാ അല്ലേ? നിങ്ങളുടെ മനസ്സിലിരിപ്പ് എല്ലാവർക്കും അറിയാം.
ഈ നയം ശരിയല്ല സതീശ. നിങ്ങൾ വിമർശിക്കേണ്ട കാര്യങ്ങളെ വിമർശിക്ക്. ഇവിടെ മാസപ്പടി വിഷയം ഉയർന്നു വന്നിരുന്നുവല്ലോ, എന്തുകൊണ്ട് നിങ്ങൾ അതിൽ പ്രതികരിച്ചില്ല? എന്തുകൊണ്ട് നിയമസഭയിൽ ഉയർത്തിക്കൊണ്ടുവന്നില്ല? നിങ്ങൾ നിയമസഭ ബഹിഷ്കരിക്കുന്ന ദിവസത്തെ സിറ്റിംഗ് ഫീസ് വേണ്ടെന്ന് നിങ്ങൾക്ക് പറയാമോ? ഒരു ദിവസം 40,000 രൂപയാണ് ആ വകയിൽ ഖജനാവിന് ലാഭം കിട്ടുന്നത്. ഇത് വെറുതെ നിയമസഭയിൽ വരിക, ഒപ്പിടുക, നിലവത്ത ഉറപ്പാക്കുക, രണ്ട് ഡയലോഗ് അടിക്കുക, ഇറങ്ങിപ്പോവുക, ഇതിനൊക്കെയാണ് നിങ്ങൾക്ക് കോടികൾ ഖജനാവിൽ നിന്ന് തരുന്നത്. ഇതെന്ത് മര്യാദയാണ് സതീശ? ഇവിടെ കണ്ണിന് കാഴ്ചയും ചെവിക്ക് കേൾവിയുമുള്ള ജനമുണ്ടെന്ന് മനസ്സിലാക്കണം. എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ സാധിക്കില്ല സതീശ. കോവിഡ് കാലത്ത് ഒരു ഉത്തമ നായകനെ പോലെ എന്നും വൈകിട്ട് വന്നിരുന്ന് മുഖ്യമന്ത്രി പത്രക്കാരെ കാണുകയും അതുവരെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തതുകൊണ്ട് ജനത്തിന് വലിയ പരിഭ്രാന്തിയില്ലാതെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. അക്കാലത്ത് നിങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഉസ്മാൻ കളിക്കാൻ പോയി. ജനം പകർച്ചവ്യാധിയിൽ ആകുലതയിലായിരിക്കുമ്പോഴും അവരെ കബളിപ്പിക്കാൻ ഉസ്മാൻ കളിച്ചവരെ ജനം ഒറ്റപ്പെടുത്തി. വെരി സിമ്പിൾ. നിങ്ങൾ ഇനിയെങ്കിലും സത്യസന്ധരാവുക. RC OC KK എല്ലാം മാസപ്പടിയായിരുന്നു എന്ന് വിളിച്ചു പറയുക. ജനത്തിന് നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ജനത്തിനെ ഉസ്മാൻ കളിച്ച് കബളിപ്പിക്കുകയല്ലേ? വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ ഒരു സ്ത്രീയുമായി അവിഹിതം നടത്തി. ആ അവിഹിതത്തിന് അമേരിക്കക്കാർക്ക് പരാതിയില്ലായിരുന്നു. പക്ഷേ അത് നിഷേധിച്ച ക്ലിന്റൺ അമേരിക്കക്കാരോട് ക്ഷമ പറഞ്ഞു. എന്തിനാ? നുണ പറഞ്ഞതിന്. അതുകൊണ്ട് സതീശ, മാസപ്പടി കേസിൽ ഇതുവരെ നിങ്ങളുടെ പേര് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായി പറയാം, ശ്രവിക്കുന്നതിന് മുൻപായി ഉത്തരം പറയുന്നവൻ ജളനാണ് താനെന്ന് വെളിവാക്കുന്നു തൽക്ഷണം എന്നാണ് സോളമൻ പറഞ്ഞിരിക്കുന്നത്. സതീശൻ അത് തെളിയിച്ചു. എങ്ങനെയാണെന്നല്ലേ? പുതുപ്പള്ളിയിൽ ഒരു സതിയമ്മ ആൾമാറാട്ടം നടത്തി ജോലിയിൽ കയറി. അത് കണ്ടുപിടിച്ച സർക്കാർ അവരെ പിരിച്ചുവിട്ടു. സ്വാഭാവികം. അവരുടെ പേരിൽ കേസെടുത്തു. അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമായി അവർ പറഞ്ഞു, ഉമ്മൻചാണ്ടിയെ പുകഴ്ത്തി പറഞ്ഞതുകൊണ്ടാണ് എന്നെ പുറത്താക്കിയതെന്ന്. ഉടനെ ഭീമൻ ഗതയുമായി ഇറങ്ങി പുറപ്പെട്ടു. സതിയമ്മയെ സംരക്ഷിക്കും. ഒരു വീണ്ടും വിചാരവുമില്ലാതെ എടുത്തു ചാടി സതീശൻ. എൻ്റെ സതീശ, താങ്കൾ ഇത്ര ബുദ്ധിയില്ലാത്തയാളായിരുന്നോ? വെറും പരാജയമായി പോയല്ലോ ചങ്ങാതി. ഉസ്മാനേക്കാൾ പരാജയം. വ്യാജരേഖ ചമച്ചവരെയാണ് സംരക്ഷിക്കുമെന്ന് പറഞ്ഞത്. എൻ്റെ ചങ്ങാതി, ഇതെങ്കിലും തെറ്റായിപ്പോയെന്ന് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് മുൻപ് സമ്മതിക്കാമോ? ജനങ്ങളോട് ക്ഷമ പറയാമോ? സത്യമറിയാൻ ജനത്തിന് അവകാശമുണ്ട്. ഓർക്കുന്നത് നല്ലതാണ്.